സ്വാമി ജ്ഞാനതീർത്ഥയുടെ ചികിത്സയ്ക്കായി നാടൊരുമിക്കുന്നു. ചികിത്സയ്ക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ വ്യാഴാഴ്ച തിരുവമ്പാടി അനുരാഗ് ഓഡിറ്റോറിയത്തിൽ ജനകീയ കൺവെൻഷൻ ചേർന്നത് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ തിരുവമ്പാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി ജ്ഞാനതീർത്ഥയുടെ ചികിത്സയ്ക്ക് കൈത്താങ്ങാവാൻ വ്യാഴാഴ്ച തിരുവമ്പാടി അനുരാഗ് ഓഡിറ്റോറിയത്തിൽ ജനകീയ കൺവെൻഷൻ ചേരുമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30 വർഷമായി തിരുവമ്പാടി ഇലഞ്ഞിക്കൽ ദേവി ക്ഷേത്രത്തിൽ മേൽശാന്തിയും നിലവിൽ ക്ഷേത്രം തന്ത്രിയായും സേവനമനുഷ്ഠിക്കുന്ന മനോജ് ശാന്തി എന്ന സ്വാമി ജ്ഞാനതീർത്ഥ സാരമായ കരൾ രോഗം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കരൾ മാറ്റിവെക്കൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഏകമാർഗം. ചികിത്സയുടെ സാമ്പത്തിക ബാധ്യതയ്ക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ബഹുജന കൺവെൻഷൻ ലക്ഷ്യമിടുന്നത്. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന കൺവെൻഷനിൽ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം മുഖ്യാതിഥിയാവും. കൺവെൻഷനിൽ മുക്കം നഗരസഭ, പുതുപ്പാടി, കോടഞ്ചേരി, തിരുവമ്പാടി, കൂടർഞ്ഞി, കാരശ്ശേരി, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും മത, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിലുള്ളവരും പങ്കെടുക്കും. ഇലഞ്ഞിക്കൽ ദേവി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായിരുന്ന നമ്മുടെ തന്ത്രി മനോജ് ശാന്തി എന്ന സ്വാമി ജ്ഞാനതീർത്ഥ വളരെ അപ്രതീക്ഷിതമായി രോഗബാധിതനായി കരൾ മാറ്റിവെക്കാതെ രക്ഷയില്ല എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും, ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് ആവശ്യമായ ഭാരിച്ച സംഖ്യ സമാഹരിക്കുന്നതിന് വേണ്ടി ഒത്തുചേരുകയാണ്. 11/2024 ജൂലൈ 11 വ്യാഴാഴ്ച 4 മണിക്ക് നമ്മളുടെ ഈ സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ള ജനപ്രതിനിധികളുടെയും മറ്റ് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രഗത്ഭരുടെയും നേതൃത്വത്തിൽ വമ്പിച്ച ഒരു ജനകീയ ഒത്തുകൂടൽ കൺവെൻഷൻ ചേരുകയാണ്. വാർത്താസമ്മേളനത്തിൽ ചികിത്സാ കമ്മിറ്റി രക്ഷാധികാരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, ചെയർമാൻ എ അബൂബക്കർ മൗലവി, ബാബു പൈക്കാട്ടിൽ സുന്ദരൻ എ പ്രണവം, പി എസ് ശ്രീധരൻ, ലിസി മാളിയേക്കൽ, ഗിരി പാമ്പനാൽ, എ അബ്ദുൽ അസീസ്, വി കെ സുരേന്ദ്രൻ, വി സി മൊയ്തീൻ കോയ, സിജി ബാസി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.